സീതാപതയേ നമഃ. നാരദ ഭക്തി സൂത്രം 42. തദേവ സാധ്യതാം തദേവ സാധ്യതാം തദേവ, അത് തന്നെ, മഹൽസംഗം തന്നെ നേടിയാലും, അതുകൊണ്ട് ആ മഹൽസംഗം തന്നെ നേടിയാലും, മഹൽസംഗം തന്നെ നേടിയാലും, ആ മഹൽസംഗത്തെ നിങ്ങൾ നേടുക. മഹത്തായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സംഘം, ആ മഹൽസംഘം കൊണ്ടെല്ലാം നേടിയെടുക്കാം, ഭക്തി നേടിയെടുക്കാം, ഭഗവാനെ കാണാനായിട്ട് സാധിക്കും, ഭഗവത് സത്സംഗം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മഹത്തുക്കളുമായിട്ടുള്ളവരെ, അവരുമായിട്ട്, സജ്ജനങ്ങളുമായിട്ട്, സദ്ബ്രാഹ്മണരുമായിട്ട്, ബ്രഹ്മത്വം നേടിയവരുമായിട്ട്, ജ്ഞാനികളുമായിട്ട് സത്സംഗം ചെയ്യുക, ആ ഭക്തോത്തമന്മാരുമായിട്ട് സത്സംഗം ചെയ്യുക. അങ്ങനെ ഭക്തിയിലൂടെ ആ ഭഗവാനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് മഹൽ സത്സംഗം തന്നെ. ധ്രുവന് എങ്ങനെയാണോ നാരദൻ, പ്രഹ്ലാദന് എങ്ങനെയാണോ നാരദനായിരുന്നത്, അതുപോലെ ഞാൻ പലപ്പോഴുമായി പറഞ്ഞിട്ടുള്ള സമർത്ഥ രാമദാസ്, ശിവജിയെ, ചന്ദ്രഗുപ്ത മൗര്യനെ, ചാണക്യൻ, ഇങ്ങനെയുള്ള ആ ഗുരു പരമ്പരകൾ, മഹൽ സംഘങ്ങളിലായിട്ടുള്ള ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഈ അതിനുശേഷം വന്നവരെയെല്ലാം എങ്ങനെയാണോ അവരിൽ ഒരു ഭക്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾ ഈ ചരിത്രം പഠിച്ചാൽ, ഇതിഹാസം പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ മഹൽ സംഘമാണ് വേണ്ടത് എന്ന് നാരദൻ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ്. ഭക്തിക്ക് മുഖ്യമായിട്ടുള്ള ഉപായം മഹത്തുക്കളുടെ സത്സംഗം തന്നെ എന്ന് പറയുകയാണ്. അത് ദുർലഭമാണ്, ഈശ്വരകൃപയാൽ അത് ലഭിക്കും. ഈശ്വരകൃപയും മഹത്കൃപയും ഒന്നു തന്നെയാണ്. അതിനാൽ സാധകൻ തേടേണ്ടതും നേടേണ്ടതും മഹത്തുക്കളുടെ അനുഗ്രഹമാണ്. സത്സംഗം നിസ്തുലമായ ഒരു നിധിയാണ്. മഹൽ സേവയെ എത്രയെ മുക്തിദ്വാരം. അതിനാൽ ഭക്തി ലഭിക്കാനും പുലരാനും ഉറയ്ക്കാനും സർവോത്തമമായ ഉപായം മഹത്തായിട്ടുള്ള ആ കൃപ തന്നെ, മഹത്തുക്കളുടെ കൃപ തന്നെ. അതിൻ്റെ സർവാതിശയാദിത്വത്തെ സൂചിപ്പിക്കാനാണ് അക്കാര്യം സൂത്രകാരൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസംഗമചരം ഭാസ്മാത്മന കവയോ വിദുഹോ സയേവ സാധുഷു കുൽകൃതോ മോക്ഷദ്വാരമപാവൃതം. ആസക്തി ആത്മാവിന് അറക്കാനാവാത്ത ഒരു കയറാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. എന്നാൽ അത് തന്നെ സജ്ജനങ്ങളോടായാൽ അയത് മോക്ഷത്തിലേക്കുള്ള തുറന്ന വാതിലാണെന്ന് കപില മഹർഷി അമ്മയായ ദേവഭൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭാഗവതത്തിൽ. വീണ്ടും കപിലൻ പറഞ്ഞു തുടരുന്നു. മയ്യനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢാം മത്കൃതേ ത്യക്ത കർമാണസ്ത്യക്ത സ്വജനബന്ധവാഹ. അനന്യഭാവത്തോടെ എന്നിൽ ദൃഢഭക്തിയുള്ളവരും എനിക്ക് വേണ്ടി കർമ്മങ്ങളെയും സ്വജനങ്ങളെയും ബന്ധുക്കളെയും വെടിഞ്ഞവരുമാണ് സാധുക്കളായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ളവർ എന്ന് ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും ആ കപിലൻ പറഞ്ഞു. ഈ സാധുക്കൾ സർവസംഗ നിർമുക്തരാണ്. അതയോ സാധ്വി അമ്മയെ വിളിക്കുകയാണ്. അവരുമായിട്ടുള്ള സംസർഗമാണ് തേടേണ്ടത്. അവരുടെ സംസർഗം വിഷയസംഗം കൊണ്ടുള്ള ദോഷങ്ങളെയെല്ലാം നീക്കുന്നതാണ്. സത്സംഗത്തെ സത്സംഗത്വേ നിസ്സംഗത്വം സ ഏതേ സാധവ സാധ്വി സർവസംഗ വിവർജിതാഹ സംഗസ്തേശ്വതതേ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. അതുകൊണ്ട് സാധകൻ സർവദാ തേടേണ്ടതും നേടേണ്ടതും സത്സംഗമാണ്. സത്സംഗ മഹിമ ഇങ്ങനെ പരാവാരമായി കിടക്കുകയാണ്. ആ നമ്മൾ ഓരോരോ സപ്താഹങ്ങളിൽ ചെല്ലുമ്പോൾ ആ ഭാഗവത സപ്താഹങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംഘം ആ സത്സംഗമാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള സംഘമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ ഈ രാമായണത്തിൻ്റേതായിക്കോട്ടെ, ഏത് ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിൽ നമ്മൾ ഒത്തുചേരുന്നത് സത്സംഗമാണ്. ആ സത്സംഗത്തിൽ നമുക്ക് ലഭിക്കുന്നത് കുടുംബബന്ധത്തിൻ്റെ വിലയാണ്, ആ കുടുംബബന്ധങ്ങളുടെ പ്രാധാന്യമാണ് രാമായണം എന്ന് പറയുന്ന മഹാകാവ്യത്തിൻ്റെ സത്സംഗത്തിലൂടെ ലഭിക്കുന്നത്. ഭക്തിപാരവശ്യവും അതിനകത്ത് കാണാം. ആ പിതൃബന്ധങ്ങളും മിത്രബന്ധങ്ങൾ, ശത്രുക്കളെങ്ങനെയായിരിക്കണം എന്നുപോലും രാമായണം പോലുള്ള ഭക്തികാവ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഭക്തി സൂത്രങ്ങൾ നാരദൻ എഴുതിയതും ചാണ്ഡില്യൻ എഴുതിയതുമെല്ലാം സത്സംഗ മഹിമയെ വിളിച്ചോതുന്നതാണ്.
ആ ഭക്തോത്തമന്മാരായിട്ടുള്ള പ്രഹ്ലാദ നാരദ പരാശര പുണ്ഡരീക വ്യാസാംബരീഷ ശുക ശൗനക ഭീഷ്മദാഭ്യാൻ തുടങ്ങിയിട്ടുള്ള രുക്മാംഗദൻ അർജുനൻ തുടങ്ങിയിട്ടുള്ള ആ എല്ലാ ഭക്തോത്തമന്മാരെയും ഒരു വേള ഞാൻ വീണ്ടും വീണ്ടും നമിക്കുന്നു. ആ ഭക്തോത്തമന്മാരുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നു. മഹൽ സംഘത്വത്തെ ഏറ്റവും കൂടുതൽ ഈശ്വരഗുരു കൊണ്ട് ലഭിക്കേണ്ടതായിട്ടുള്ള മഹൽ സംഘത്തെ മനസ്സിലാക്കുന്നു. ആ മഹൽ സംഘത്വത്തിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ആ ഈശ്വര കൃപയുണ്ടെങ്കിൽ ആ ഭക്തോത്തമന്മാരായിട്ട് മഹൽ വ്യക്തികളുടെ സംഘം നമുക്ക് ലഭ്യമാണ്. ആ സംഘത്തോടുകൂടി നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തിയിലൂടെ ഭാഗവതോത്തമന്മാരായിട്ട് മാറാം. ആ ഭാഗവതോത്തമന്മാരായി മാറുന്നതിലൂടെ ഭഗവത് കൃപ ലഭിക്കുന്നു, ഭഗവാനെ കാണാൻ സാധിക്കുന്നു, ഭഗവത് സ്വരൂപത്തെ ദർശിക്കാനായിട്ട് സാധിക്കുന്നു, തൊട്ടറിയാൻ സാധിക്കുന്നു. അത് എല്ലാം നടക്കുന്നത് മഹത്തുക്കളുടെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചുരുന്മീലിനം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മാതാപിതാ ഗുരു ദൈവം, അതാ ഗുരു തന്നെ, പിതാവ് ഗുരു തന്നെ, തങ്ങളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്ന ഏവരും ഗുരുക്കന്മാർ തന്നെ. ആ ഗുരുമഹിമയെ തൊട്ടറിയേണ്ടത് ഈ സൂത്രത്തിലൂടെ ആകുന്നു. ആ സൂത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഈ രീതിയിലെല്ലാം കാണുന്നതിനായിട്ട് സാധിക്കും. നാരദ ഭക്തിസൂത്രം 42-ാമത്തേത് ഇവിടെ പൂർണ്ണമാകുന്നു. തദേവ സാധ്യതാം, തദേവ സാധ്യതാം. ഓം തത് സദ്.